നിയാ ടി വിയിലെ 150-ാമത്തെ വീഡിയോ ആണിത്. അതുകൊണ്ടൊന്ന് വേട്ടയ്ക്കിറങ്ങി നമുക്കത് ആഘോഷമാക്കാം. വെൽക്കം ബാക്ക്. മൊടിയന്നൂർ എന്ന ചെറുഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മൊയാർ നദിയുടെ വടക്കു ഭാഗത്തുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു താഴ്വാരത്തിന്റെ തെക്ക് കിഴക്കേ അറ്റത്താണ്. കിഴുക്കാന്തൂക്കായിട്ട് കാണപ്പെടുന്ന നീല നിറത്തിലുള്ള പർവ്വതനിരകൾ അറിയപ്പെടുന്നത് നീലഗിരി എന്നാണ്. നീലഗിരി കുന്നുകൾക്ക് അഭിമുഖമായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. നീലഗിരിയുടെ തെക്കുള്ള പർവ്വതനിരകളെ ബിലിഗിരി രംഗൻസ് എന്ന് വിളിക്കുന്നു. അടുത്തു വരും തോറും ഈ ചെറിയ താഴ്വാരം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു അനുഭൂതി പ്രദാനം ചെയ്യാറുണ്ട്. വേനൽക്കാലത്ത് പോലും ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാരണം ഇവിടങ്ങളിൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യും. ആ കാരണം മൂലം ഈ പ്രദേശത്തെ ഭൂമി വളരെയേറെ ഫലഭൂയിഷ്ഠമാണ്. ഇലകൾ വീണഴുകിച്ചേർന്ന പശ്ചിമരാശിയുള്ള ചുവന്ന മണ്ണിനാൽ സമ്പന്നമാണ് ഈ ദേശം. അടുത്ത കാലം വരെ ഇവിടം വനത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ ക്രമാനുഗതമായിട്ടും നാഗരികതയുടെ കടന്നുവരവോടെ വനം പിന്നോട്ട് തള്ളപ്പെട്ടു. പർവ്വത ശിഖരങ്ങളിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് മൂലം പകലിൽ മിതശീതോഷ്ണവും രാത്രിയിൽ നല്ല തണുപ്പുമായിരിക്കും. അതാണ് ഇവിടത്തെ പൊതുവായിട്ടുള്ള കാലാവസ്ഥ. മുടിയന്നൂർ നിവാസികളിൽ ഭൂരിഭാഗം പേരും കർഷകരാണെങ്കിലും കുറച്ചുപേർ മാത്രം ഇടയന്മാരാണ്. പകൽ സമയത്ത് ഇവർ പരിസര വനങ്ങളിലേക്ക് കാലിക്കൂട്ടങ്ങളെ നയിച്ചു പരിപാലിക്കുന്നു. കാലികളിൽ നിന്നും കിട്ടുന്ന പാൽ പൂർണ്ണമായിട്ടും നെയ്യ് നിർമ്മിക്കുവാനാണ് എടുക്കുന്നത്. നെയ്യ് ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ഉടനീളം പാചകം നടക്കാറ്. നെയ്യ് നിറച്ച മണ്ണെണ്ണ ടിന്നുകൾ ദൂരെ കാണുന്ന പർവ്വത നിരയുടെ മുകളിലേക്ക് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കാളവണ്ടി പാതകളിലൂടെ കയറ്റി അയക്കും. ഈ കാളവണ്ടിപ്പാത മൈസൂരിൽ നിന്നും സത്യമംഗലത്തിലേക്കുള്ള പ്രധാന റോഡിലെത്തിയിട്ട് ഡിംബം എന്ന ചെറിയ ഗ്രാമത്തിൽ എത്തും. ഡിംബത്ത് വെച്ച് നെയ്യ് നിറച്ച ടിന്നുകൾ കാളവണ്ടികളിലും ചിലപ്പോൾ ലോറികളിലും കയറ്റി വിവിധ ദേശങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് പോകും. ഇതാണ് പതിവ്. മൈസൂരിലും സത്യമംഗലത്തിലും മാത്രമല്ല, ദൂരെയുള്ള പട്ടണമായിട്ടുള്ള ഗോപിച്ചെട്ടി പാളയത്തിലും നെയ്യിന് നല്ല വിപണികളുണ്ട്. ഇതുകൊണ്ടൊക്കെയാവാം മുടിയന്നൂരിലെ ജനങ്ങൾ സന്തോഷത്തിലും സമ്പൽ സമൃദ്ധിയിലുമാണ് ജീവിച്ചത്. ഇവിടേക്കുള്ള കാളവണ്ടിപ്പാത പ്രായോഗികമായിട്ട് വാഹന ഗതാഗതത്തിന് അത്ര അനുയോജ്യമല്ല. അതുകൊണ്ട് വളരെ കുറച്ച് അപരിചിതർ മാത്രമാണ് ഈ താഴ്വാരം സന്ദർശിക്കാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കന്നുകാലികളെ പിടിച്ചുകൊണ്ടു പോകുന്ന കടുവയോ പുള്ളിപ്പുലികളോ മാത്രമാണ് ഗ്രാമീണരെ അലട്ടുന്ന പ്രധാന ശല്യം. പിന്നെയുള്ളത് രാത്രികാലങ്ങളിൽ ആഹാരം തേടിയിറങ്ങുന്ന കാട്ടാനകൾ കർഷകരുടെ വയലുകൾ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുന്നതാണ്. ആനകളെ കൂടാതെ കാട്ടുപന്നികളും മാനുകളും മിതമായിട്ടുള്ള അളവിൽ വിളകൾക്ക് കേടുപാടുകൾ വരുത്താറുണ്ട്. എങ്കിലും അതൊക്കെ താരതമ്യേന ചെറിയ ചെറിയ ശല്യങ്ങളായിട്ടാണ് നാട്ടുകാർ കാണാറുള്ളൂ. മുടിയന്നൂരിൽ പ്രത്യക്ഷപ്പെട്ട പുലിയെ പെരിയ പുലിയെന്നവർ വിളിച്ചു. അതിനാ പേര് വീഴുവാനായിട്ട് കാരണം സാമാന്യത്തിലേറെ വലിപ്പമുള്ള വലിയ ഒരു പുലിയായിരുന്നു ഇത്. നീലഗിരികളിൽ നിന്നോ ആനക്കട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ സേഗൂരിൽ നിന്നോ ആയിരിക്കാം ഇത് ഗ്രാമത്തിൽ എത്തിയതെന്ന് ചിലർ പറഞ്ഞു. ഇതൊന്നുമല്ലെങ്കിൽ മോയാർ നദിക്കും അപ്പുറമുള്ള മൈസൂർ മലയിടുക്ക് എന്നറിയപ്പെടുന്നിടത്തു നിന്നുമായിരിക്കണം ഈ പുലി വന്നതെന്ന് അവർ അനുമാനിച്ചു. ഗ്രാമത്തിൽ എത്തിയ പുലി കന്നുകാലികളെ കൊല്ലുവാൻ തുടങ്ങി. ഒരു കടുവ ഇരയെ കഴുത്ത് ഒടിച്ചു കൊല്ലുന്ന അതേ ശൈലിയിലായിരുന്നു അതിന്റെ പ്രവർത്തനം. അതുകൊണ്ട് കുറച്ചുകാലം കാലികളെ സ്ഥിരമായിട്ട് കൊന്നൊടുക്കുന്നത് ഒരു കടുവയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. ഒരു ദിവസം ഈ പുലി എന്റെ സുഹൃത്തായ ഹ്യൂഗി ഹെയിൽസ്റ്റോണിന്റെ എസ്റ്റേറ്റിലേക്കും വരികയുണ്ടായി. നല്ല പാല് ചുരുത്തുന്ന നിരവധി നല്ലയിനം കാലികൾ അവിടെയുണ്ട്. പുലി പശുക്കളെ ആക്രമിക്കുവാനായിട്ട് ആരംഭിച്ചു. മോയാർ വാലി റാഞ്ച എന്നറിയപ്പെടുന്ന ഈ എസ്റ്റേറ്റിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ കാലികളെ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു വലിയ ഫാമുണ്ട്. അതിന്റെ ഉടമയും എന്റെ സുഹൃത്തുമായിട്ടുള്ള ഹ്യൂഗി അസാധാരണമായിട്ടുള്ള സ്വഭാവ സവിശേഷതയുള്ള ഒരുവനാണ്. തൊഴിൽപരമായിട്ട് ഇദ്ദേഹം മിടുക്കനായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. മാത്രവുമല്ല ഒരു സയന്റിസ്റ്റിന്റെ ബുദ്ധിയുമുള്ള ഒരുവനാണ്. വളരെ വേഗത്തിൽ ചിന്തിക്കുവാനും വിലയിരുത്തുവാനും കഴിവുള്ളയാൾ. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നും നിരവധി ഉപകരണങ്ങളും യന്ത്രപരമായിട്ടുള്ള നൂതന ആശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ജന്മനാ ശിക്കാരിയും വനത്തെയും അതിലെ മൃഗങ്ങളെയും അളവറ്റ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഹ്യൂഗി. ഒരു തോക്ക് കൈകാര്യം ചെയ്യുമ്പോഴോ അതിന്റെ അറ്റകുറ്റ പണികൾ ചെയ്യുമ്പോഴോ അയാളെ ഒരിക്കലും സന്തോഷവാനായിട്ട് കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ മെക്കാനിക്കൽ പ്രതിഭയുടെയും വനത്തോടും വന്യജീവികളോടുമുള്ള അളവറ്റ സ്നേഹവും മൂലമാണ് മോയാർ വാലി റാഞ്ച് ജനിച്ചത്. കഠിനമായിട്ടുള്ള പരിശ്രമവും നൈപുണ്യവും ഏതു വിധേനയും ലക്ഷ്യത്തിലെത്തുവാനുള്ള നിശ്ചയദാർഢ്യവും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാനുള്ള ഇച്ഛാശക്തിയും ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഹ്യൂഗി അക്ഷരാർത്ഥത്തിൽ വന്യമായ വനത്തിന്റെ ഹൃദയത്തിൽ നിന്നും മനോഹരമായ തന്റെ കൃഷിയിടത്തെ വാർത്തെടുത്തതെന്ന് പറയണം. ആദ്യമയാൾ വലിയ വലിയ വനവൃക്ഷങ്ങൾ വെട്ടിമാറ്റി എന്നിട്ടത് കരിയാക്കി. തുടർന്ന് ലോഡ് കണക്കിന് കരികൾ ലോറികളിൽ കയറ്റി പട്ടണങ്ങളിലേക്ക് അയച്ചു വിറ്റു. എന്നിട്ട് പട്ടണത്തിൽ നിന്നും ഇഷ്ടികകൾ ചെത്തിയ കല്ലുകൾ, സിമന്റ്, കുമ്മായം തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും അതേ ലോറിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇറക്കുമതി ചെയ്ത മരപ്പണിക്കാർ ഹ്യൂഗിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും മികച്ച വനവൃക്ഷങ്ങൾ വെട്ടിയെടുത്തു. അതുപയോഗിച്ചിട്ട് ആധുനിക രീതിയിലുള്ള ഒരു ബംഗ്ലാവ് വനമധ്യത്തിൽ നിർമ്മിച്ചു.
ഒരു കാറ്റാടിയന്ത്രം ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്ത് ബംഗ്ലാവിലേക്ക് വേണ്ട ഇലക്ട്രിക് ലൈറ്റിംഗിനുള്ള വൈദ്യുതിയും ഹ്യൂഗി സജ്ജമാക്കി. ഒരു റെഫ്രിജറേറ്റർ അടക്കം മറ്റ് നിരവധി സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ടായിരുന്നു. കാർഷിക യന്ത്രങ്ങൾ പുറത്തുനിന്നും ഇറക്കുമതി ചെയ്തു. ഇതുമൂലം കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് മോയാർ വാലി റാഞ്ച് തഴച്ചു വളരുന്ന ഒന്നാന്തരം ഒരു കൃഷിയിടവും ഫാം ഹൗസുമായിട്ട് മാറി. ഹ്യൂഗിക്ക് ധാരാളം മറ്റ് ബിസിനസ്സുണ്ട്. അതുകൊണ്ട് പതിവായിട്ട് അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിരുന്നു. ചിലപ്പോഴെല്ലാം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മടങ്ങിവരും. എങ്കിലും പുറമേ നിന്നുള്ളവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തെ മാസങ്ങളോളം കാണാറില്ലായിരുന്നു. ഇനി പറയുന്ന കഥ അദ്ദേഹത്തിന്റെ നീണ്ട അഭാവത്തിൽ നടന്ന ഒന്നിനെപ്പറ്റിയാണ്. എപ്പോൾ വേണമെങ്കിലും തന്റെ ഫാം സന്ദർശിക്കുവാനുള്ള അനുവാദം ഹ്യൂഗി വളരെ വിശാല മനസ്സോടെ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രവുമല്ല തന്റെ കാലുകളെ ഇടയ്ക്കെല്ലാമൊന്ന് ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹ്യൂഗിയുടെ കാര്യസ്ഥനായ വർഗീസിൽ നിന്നും ഒരു കത്ത് എനിക്ക് കിട്ടി. മുടിയന്നൂരിലെ പെരിയ പുലി ഹ്യൂഗിയുടെ ഏറ്റവും മികച്ച അൽസേഷ്യൻ ഇനത്തിൽപ്പെട്ട നായയെ കൊന്നുവെന്നും ഉടനടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുമായിരുന്നു ആ കത്തിൽ. അക്കാലത്ത് ഞാൻ ചില ഭാരപ്പെട്ട ജോലിയിലായിരുന്നു. വരുന്ന രണ്ടാഴ്ച കാലത്തേക്ക് അവധിയെടുക്കുക എന്നത് അസാധ്യമാണ്. വർഗീസിന്റെ കത്ത് സാധാ തപാൽ വഴി ഞങ്ങളുടെ കയ്യിലെത്തിയപ്പോൾ തന്നെ 6 ദിവസമെടുത്തു. കത്തിലെ ഉള്ളടക്കം അറിഞ്ഞതോടെ എന്റെ മകൻ ഡൊണാൾഡ് പുലിയെ വേട്ടയാടുവാനായിട്ട് തയ്യാറായിട്ട് മുൻപോട്ട് വന്നു. ഞാനാകട്ടെ സന്തോഷത്തോടെ തന്നെ ഈ ജോലി അവനെ ഏൽപ്പിച്ചു. എന്റെ സ്റ്റുഡി ബേക്കറിന്റെ ഒരു ആക്സിൽ 1 മാസം മുൻപ് തകർന്നു പോയിരുന്നു. ബോംബെയിൽ നിന്നും പകരം ഒന്ന് എത്തുവാനായിട്ട് ഞാൻ കാത്തിരിക്കുന്ന സമയവുമാണിത്. അതുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാർ കടം വാങ്ങുവാനായിട്ട് ഡൊണാൾഡ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി. ഈ ഘട്ടം മുതൽ ബാക്കി കഥ പറയുവാനായിട്ട് ഡോണിനെ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നായാട്ടിന് ശേഷം അവൻ മടങ്ങിയെത്തിയിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഞാനിനി മറ്റൊന്നും പറയില്ല. മുടിയന്നൂരിലേക്ക് പോകുവാനായിട്ട് ഡാഡി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നേരിട്ട ആദ്യത്തെ പ്രശ്നം ഡാഡിയുടെ സ്റ്റുഡി ബേക്കർ കേടായതുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ടൊരു കാർ കണ്ടെത്തുക എന്നതാണ്. സ്കൂളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന റുസ്തം ദുദ്വാല എന്ന സുഹൃത്തിനെ കുറിച്ചാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. 3-4 കാറുകൾ സ്വന്തമായിട്ടുള്ള റുസ്തം എന്റെ നല്ലൊരു സുഹൃത്താണ്. അതുകൊണ്ട് ഒരു കാറ് സംഘടിപ്പിക്കുവാൻ വലിയ പ്രയാസമുണ്ടായില്ല. എന്നാൽ റുസ്തവും എന്നോടൊപ്പം വരുവാനായിട്ട് തയ്യാറായി. യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം സംഘടിപ്പിക്കുവാനും പിന്നെ പുറപ്പെടുവാനും 4 മണിക്കൂർ മാത്രമാണ് ഞങ്ങൾ എടുത്തത്. ഇതിനിടയ്ക്ക് ഞാൻ ഡാഡിയുടെ ഭാഗ്യയന്ത്രം കടം വാങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബുദിയ എന്ന കാട്ടുവാസി അദ്ദേഹത്തിന് നൽകിയതാണ് ഈ ഏലസ്. ആളുകൾ തന്നെ കളിയാക്കുമെന്ന് കരുതി ഡാഡി ഈ ഏലസിനെ കുറിച്ച് അധികം ആരോടും സംസാരിക്കാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വളരെയധികം വിശ്വാസമുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗ്യയന്ത്രം യഥാർത്ഥത്തിൽ ഒരു ചെറിയ മുളങ്കഷ്ണത്തിൽ പൊതിഞ്ഞെടുത്ത് ആനവാൾ കൊണ്ട് കെട്ടിയ ഒന്നാണ്. അതിന്റെ ഉള്ളിൽ ഉള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ മുള ഒരു ചരടുമായിട്ട് കെട്ടിയിട്ടുള്ളത് കൊണ്ട് കഴുത്തിലത് ധരിക്കാം. പക്ഷെ ഡാഡി സാധാരണ അത് പോക്കറ്റിലാണ് സൂക്ഷിക്കാറ്. യാത്രയ്ക്ക് തൊട്ടു മുൻപ് മറ്റൊരു സുഹൃത്തായിട്ടുള്ള സെഡ്രിക് ബോണിനെ എന്നോടൊപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഓർത്തു. കാര്യങ്ങളെല്ലാം അറിഞ്ഞയുടൻ സെഡ്രിക്ക് കൂടെ വരുവാനായിട്ട് തയ്യാറായി. മികച്ച ഒരു ഫോട്ടോഗ്രാഫറും നന്നായിട്ട് പെരുമാറുന്നവനും ധാരാളം തമാശകൾ പറയുന്നവനുമാണ് സെഡ്രിക്ക്. താമസിയാതെ ഞങ്ങൾ 3 ചേർന്ന് മുടിയന്നൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞാൻ എൻ്റെ 0.423 മൗസറാണ് എടുത്തത്. അതാകട്ടെ ഡാഡിയുടെ പഴഞ്ചൻ 0.405 വിൻചസ്റ്ററിനേക്കാളും വളരെ മികച്ച ആയുധവുമാണ്. ഡാഡിക്കും അതറിയാം. എങ്കിലും പഴയ രീതിയിലുള്ള എല്ലാ ആളുകളും കാലഹരണപ്പെട്ട ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എൻ്റെ 0.3006 സ്പ്രിംഗ്ഫീൽഡ് റൈഫിളും ആഹാരത്തിന് വേണ്ടിയിട്ട് മാനുകളെ വെടിവെച്ച് കൊല്ലുവാനുള്ള റിസർവ് റൈഫിളായിട്ട് ഞാൻ കൂട്ടത്തിൽ എടുത്തിരുന്നു. മാനുകളെ ആഹാരത്തിന് വേണ്ടി കൊല്ലുന്നതിനോട് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അതേക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട വൃദ്ധപിതാവ് എന്നോട് സുദീർഘമായിട്ടുള്ള പ്രസംഗവും നടത്താറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് അഭിനയിക്കും. ഡാഡി അടുത്തുള്ളപ്പോൾ അത്തരം വേട്ടകൾ അനുവദനീയമല്ല. എന്നാൽ അദ്ദേഹം കൂടെ ഇല്ലാതിരിക്കുമ്പോൾ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. മുടിയന്നൂരിലേക്കുള്ള വഴിയുടെ അവസാനത്തെ 17 മൈൽ ദൂരം വളരെയേറെ മോശമായിട്ട് കാണപ്പെട്ടു. ഇതുമൂലം ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് ഞങ്ങൾക്ക് 8 മണിക്കൂർ വേണ്ടി വന്നു. ഹൃദ്യമായിട്ടുള്ള പുഞ്ചിരിയോടെ വർഗീസ് എന്നെ അഭിവാദ്യം ചെയ്തു. ഡാഡി കൂട്ടത്തിൽ വരാത്തതുമൂലം അദ്ദേഹം അല്പം നിരാശനാണെന്ന് എനിക്ക് തോന്നി. ഇക്കാലത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർ പലപ്പോഴും ഈ സമൂഹത്തിൽ വിലമതിക്കപ്പെടാറില്ല. പ്രായമായവർ ഞങ്ങളെ നിരുത്തരവാദികളെന്ന് വിചാരിക്കുന്നു. ഒരു കാലത്ത് അവരും ചെറുപ്പക്കാരായിരുന്നു എന്ന സത്യം അപ്പോഴേക്കവർ സൗകര്യപൂർവ്വം മറക്കുന്നു. ഗ്രാമത്തിലെ കാലികളെ കൂടാതെ പെരിയ പുലി ഹെയിൽസ്റ്റോണിന്റെ ഒരു പശുവിനെ 3 ദിവസം മുൻപ് കൊന്നതായിട്ട് വർഗീസ് പറഞ്ഞു. പകുതി വളർച്ചയെത്തിയ കുറച്ച് കാളകളെ ഇരയായിട്ട് വാങ്ങുക എന്നതാണ് നായാട്ടിന്റെ ആദ്യത്തെ നടപടി. റുസ്തം കൂടെയുള്ളതുകൊണ്ട് ആ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെട്ടു. ഇനി റുസ്തത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് എന്നെ അനുവദിക്കുക. 22 വയസ്സുള്ള ഒരു പാഴ്സിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യകാല പേർഷ്യൻ കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണ് പാഴ്സി സമൂഹം. ബോംബെയിൽ 100,000 രൂപയുടെ സ്വത്തുവകകൾ റുസ്തത്തിന്റെ വീട്ടുകാർക്കുണ്ട്. അവരുടെ ഒറ്റ ദിവസത്തെ വരുമാനം മതിയാവും ഞാൻ അനേകം നാളുകൾ സംഭരിച്ചു വെച്ച് വാങ്ങുന്ന വസ്തുവകകൾ വാങ്ങുവാനായിട്ട്.
അത്രയേറെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് അവൻ വരുന്നത്. ഇതൊന്നും പോരാതെ റുസ്തമിന്റെ അച്ഛൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനുമാണ്. പാരമ്പര്യ സ്വത്തിൽ നിന്നും ഓരോ മാസവും കിട്ടുന്നതിനേക്കാൾ വളരെയേറെ വരുമാനം അയാൾ ബിസിനസ്സിൽ നിന്നും സമ്പാദിക്കുന്നു. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആ പിതാവ് മകനെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ അകാരണമായിട്ട് റുസ്തമിനെ നായാട്ടിന് പറഞ്ഞയക്കുവാനായിട്ട് അദ്ദേഹം സമ്മതിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ റുസ്തമും ഞാനും മിസ്റ്റർ ദുദ്വാലയെ സന്ദർശിച്ച് അനുവാദം വാങ്ങുവാനായിട്ട് എന്റെ പിതാവിനെ ചുമതലപ്പെടുത്തും. ഈ വൃത്തന്മാർ കണ്ടുമുട്ടിയാൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ സംസാരിക്കും. അതോടെ ഞങ്ങളുടെ ഹണ്ടിംഗ് ട്രിപ്പിന്റെ കാര്യം പരിഹരിക്കപ്പെടുമെന്നും ഉറപ്പാണ്. ശരി, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ചെറുപ്പമായിട്ടുള്ള നാല് കാളകളെ റുസ്തം വില കൊടുത്തു വാങ്ങി. ഞങ്ങൾ പെരിയ പുലി അടുത്ത കാലത്ത് കൊല നടത്തിയ സ്ഥലങ്ങൾക്ക് സമീപമുള്ള വിവിധയിടങ്ങളിൽ ഈ കാളകളെ കെട്ടി നിർത്തി. ഒന്നാമത്തെ കാളയെ ഹെയിൽസ്റ്റോണിന്റെ എസ്റ്റേറ്റിന്റെ ഒരു വശത്തുകൂടി കടന്നുപോകുന്ന കാടിന്റെ അതിർത്തിയിലാണ് കെട്ടിയത്. രണ്ടാമത്തെ കാളയെ കാൽ മൈൽ അകലെയുള്ള കനത്ത മുളങ്കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ തടാകത്തിന് സമീപം നിർത്തി. മൂന്നാമത്തെ കാളയെ മുടിയന്നൂർ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തും അവസാനത്തെ മൃഗത്തെ മുടിയന്നൂരിലേക്ക് വരുന്ന കാളവണ്ടി പാതയിലും ബന്ധിച്ചു. ഡാഡിയുടെ രീതി എപ്പോഴും കെട്ടി നിർത്തിയ ഇരയോട് ചേർന്ന് മച്ചാൻ സജ്ജീകരിക്കുന്നതാണ്. എന്നാൽ എന്റെ രീതികൾ അല്പം വ്യത്യസ്തമായിരുന്നു. വർഗീസ് ഹെയിൽസ്റ്റോണിന്റെ പോർട്ടബിൾ മച്ചാൻ ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു മൃഗം കൊല്ലപ്പെട്ട ശേഷം മാത്രം അവിടെ മച്ചാൻ സ്ഥാപിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചത്. നിലത്തേക്ക് അടിച്ചിറക്കിയ ബലമേറിയ മരക്കുറ്റികളിൽ ഇരകളുടെ പിൻകാലുകൾ കെട്ടിയുറപ്പിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഒരു ഇരയുടെ കഴുത്തിൽ കയർ ചുറ്റിയതിനെ കെട്ടിയിടുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ്. ചിലപ്പോഴൊക്കെ പുള്ളിപ്പുലികളും പ്രത്യേകിച്ച് കടുവകളും കഴുത്തിൽ കയർ ചുറ്റിയ ഒരു മൃഗത്തെ ആക്രമിക്കുവാനായിട്ട് വിമുഖത കാണിക്കാറുണ്ട്. പിരടിയിൽ കടി മുറുക്കിയിട്ടാണല്ലോ അവർ ഇരകളെ കൊലപ്പെടുത്താറ്. ഇതിനിടയിൽ ഒരു കയറിന്റെ സാന്നിധ്യം വന്നാൽ അവർക്കത് അപകട സൂചന നൽകിയേക്കാം. വർഗീസ് ഞങ്ങളോട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ബംഗ്ലാവിന് സമീപത്തായിട്ട് ഒരു കടുവ അമർന്ന സ്വരം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അവസാനത്തെ നിമിഷമാണ് അയാളത് ഞങ്ങളോട് പറഞ്ഞതും. ഒരു കടുവയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതോടെ അല്പനേരത്തെ ആലോചനകൾക്കൊടുവിൽ ബംഗ്ലാവിനടുത്തുള്ള വന അതിർത്തിയിൽ കെട്ടി നിർത്തിയ ഇരയെ കൂടുതൽ സുരക്ഷിതമാക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. കാളയുടെ കയറ് അഴിച്ചു മാറ്റിയിട്ട് ഹെയിൽസ്റ്റോണിന്റെ ചങ്ങലയെടുത്ത് ഞാനതിനെ കെട്ടി. കടുവയാണ് കാളയെ കൊല്ലുന്നത് എങ്കിൽ അത് കയർ കടിച്ചു മുറിച്ചിട്ട് ഇരയെ കൂടുതൽ ദൂരേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധ്യതയുണ്ട്. വേറെ ചങ്ങലകൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് മൂന്ന് ഇരകളെയും കയറിൽ തന്നെ നിർത്തേണ്ടി വന്നു. മുടിയന്നൂർ ഗ്രാമത്തിന് ചുറ്റുമുള്ള വയലുകളിൽ ആ രാത്രിയിൽ കാട്ടുപന്നിയെ വെടിവെക്കുവാനായിട്ട് റുസ്തമിന് ആഗ്രഹമുണ്ടായി. പക്ഷെ ഞാൻ അവനെ തടഞ്ഞു. ഞങ്ങൾ ഉയർത്തുന്ന വെടിവെച്ച പുലിക്ക് മുന്നറിയിപ്പ് നൽകിയേക്കും. അടുത്ത ദിവസം രാവിലെയോടെ ഇരകളെ ബന്ധിച്ചെടുത്ത് പോയിട്ട് നോക്കി. നാല് കാളകളും ജീവനോടെയുണ്ട്. ആ കാഴ്ച ഞങ്ങളെയാകെ നിരാശരാക്കി. ഡാഡി എന്നെ പഠിപ്പിച്ചതുപോലെ ഒരു മൃഗത്തെ നായാടുക എന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ റുസ്തമിനോട് പറഞ്ഞു. മൂന്നാം ദിവസം രാത്രിയിൽ പെരിയ പുലി ബംഗ്ലാവിനടുത്തുള്ള വന അതിർത്തിയിൽ കെട്ടിയിട്ട കാളയെ കൊന്നു. ആ രാത്രിയിൽ തന്നെ രണ്ടാമത്തെ കൊലയും നടന്നു. അതെ, വനത്തിലെ കുളത്തിനടുത്തുള്ള മുളകൾക്കിടയിൽ കെട്ടി നിർത്തിയ രണ്ടാമത്തെ കാളയെ ഒരു കടുവ കൊന്നു. ഇപ്പോൾ ഞാൻ വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. ഏതു മൃഗത്തെയാണ് ആദ്യം വേട്ടയാടേണ്ടത്? ഒടുവിൽ നാശം പിടിച്ച പുലി അവിടെ കിടക്കട്ടെ, ഞാൻ ആ കടുവയുടെ പിന്നാലെ പോകുമെന്ന് ആത്മകഥം ചെയ്തു. എങ്കിലും മറ്റു ചില സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആത്യന്തികമായിട്ട് നോക്കിയാൽ ഹെയിൽസ്റ്റോണിന്റെ കാലികളെ കൊന്ന പുലിയെ വെടിവെക്കുക എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഇക്കാര്യം റുസ്തം എന്നെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് പുലിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നത് എന്റെ മാത്രം കടമയാണെന്ന് അവൻ പറഞ്ഞു. റുസ്തം പറയുന്നതാണ് ശരിയെന്നും ഡാഡി ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് തന്നെയായിരിക്കും പറയുകയെന്നും എനിക്കറിയാം. എങ്കിലും ഒരു കടുവയെ വേട്ടയാടുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് അല്പം വിഷമമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് പുലിയെ കാത്തിരിക്കുന്ന ജോലി റുസ്തമിനെ ഏൽപ്പിക്കുവാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അവന്റെ പിതാവിന്റെ ചില കച്ചവടപരമായിട്ടുള്ള വാസന ഇവനുമുണ്ട്. അതുകൊണ്ട് പുലിയെ ഞാൻ തന്നെ പിടിക്കണമെന്നും താൻ ആ കടുവയെ കാത്തിരിക്കുവാനായിട്ട് പോവുകയാണെന്നും റുസ്തം പറഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എനിക്ക് അവന്റെ മുൻപിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. സെഡ്രിക് എന്റെ കൂടെ വരുവാനാണ് തീരുമാനിച്ചത്. റുസ്തമിനൊപ്പം പോയിട്ട് കടുവയെ കാത്തിരിക്കുന്നതിനേക്കാളും ഭേദം എന്റെ കൂടെ കൂടിയാൽ പെരിയ പുലിയെ ഒന്ന് കാണുവാനെങ്കിലും കഴിഞ്ഞേക്കുമെന്ന് അവന് തോന്നി. കാരണം റുസ്തം വളരെയേറെ ശബ്ദമുണ്ടാക്കുമെന്നും അത് ഇരയെ സമീപിക്കുന്ന കടുവ കേൾക്കുവാൻ സാധ്യതയുണ്ടെന്നും അതോടെ അത് ആ പ്രദേശത്തു നിന്നും ദൂരെ പോകുമെന്നും സെഡ്രിക് കണക്കുകൂട്ടി. ഞാൻ എന്റെ ജോലി ആരംഭിച്ചു. കൊല്ലപ്പെട്ട കാളയിൽ നിന്നും 30 വാര അകലെ നിൽക്കുന്ന ഒരു മരത്തിൽ ഹെയിൽസ്റ്റോണിന്റെ പോർട്ടബിൾ മച്ചാൻ കെട്ടി ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. കടുവ ഇരയെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്തുള്ള മരത്തിൽ മച്ചാൻ കെട്ടുവാനായിട്ട് ഏതാനും ഗ്രാമീണരെ വിളിച്ചു. റുസ്തവും അവരെ സഹായിച്ചു. ഞാനൊരു കാര്യം പറയുവാൻ മറന്നു. ഈ നാലിരകളെയും മരങ്ങൾക്കടുത്ത് കെട്ടിയിടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുമൂലം മച്ചാനുകൾ ഇരയെ കാണും വിധത്തിൽ സ്ഥാപിക്കുവാൻ പിന്നെ എളുപ്പമായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ രണ്ടു കൂട്ടരും ബംഗ്ലാവിൽ നിന്നും പുറപ്പെട്ടു. റുസ്തമിന് കടുവ കൊന്ന ഇരയുടെ അടുക്കിലേക്ക് പോകുവാനായിട്ട് കൂടുതൽ ദൂരം നടക്കണം.
അവനും വർഗീസും സാൻഡ്വിച്ചുകളും വാട്ടർ ബോട്ടിലും ടോർച്ചുകളും മഫ്ലറുകളും പുതപ്പുകളും തുടങ്ങിയ അവശ്യ സാധനങ്ങളും അല്ലാത്തവയും എടുത്ത് വേഗത്തിൽ അവിടേക്ക് പോയി. സെഡ്രിക്കും ഞാനും ഞങ്ങളുടെ ഫുഡ് പാക്കറ്റും ഒരു വാട്ടർ ബോട്ടിലും എടുത്ത് വന അതിർത്തിയിലേക്ക് നീങ്ങി. ഊഷ്മളമായിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പുതപ്പുകളും മറ്റും അനാവശ്യമാണെന്നാണ് ഞങ്ങളപ്പോൾ വിചാരിച്ചത്. ഒരു മച്ചാനിൽ വേട്ടമൃഗത്തെ കാത്തിരിക്കുന്നത് മനം മടുപ്പിക്കുന്ന ഒരു ജോലിയാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും നിശ്ചലനായിട്ടിരിക്കുവാൻ വളരെ പ്രയാസവുമാണ്. കൊത്തുപണികൾ നിറഞ്ഞ ഒരു പ്രതിമയെപ്പോലെ വേണം വേട്ടക്കാരൻ മൃഗത്തെ കാത്തിരിക്കേണ്ടതെന്ന് ഡാഡി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് എനിക്കിന്നും അറിയില്ല. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടുള്ളതുമാണ്. അപ്പോഴൊക്കെ കാലുകൾ അടിയിലേക്ക് മടക്കി വെച്ച് വളരെ സുഖകരമായിട്ടാണ് അദ്ദേഹം അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ടുബാക്കോ പൈപ്പിൽ നിന്നും പുക വലിക്കും, ചിലപ്പോൾ ഫ്ലാസ്കിൽ നിന്നും അല്പം ചായ കുടിക്കും, എന്നിട്ട് വീണ്ടും രാത്രി മുഴുവനും ഒരു പ്രതിമയെപ്പോലെ നിശ്ചലനായിട്ട് അദ്ദേഹം ഇരിക്കും. ഇതാണ് രീതി. എന്നാൽ അല്പനേരം അങ്ങനെ ഇരുന്നാൽ എൻ്റെ കാലിൽ അനവധി പിന്നുകളും സൂചികളും തറച്ച പോലെയും പുറമാകെ മരവിച്ച പോലെയും തോന്നും. അതോടൊപ്പം കഠിനമായിട്ടുള്ള വേദനയും ആരംഭിക്കും. ഇതിലെല്ലാം ഉപരിയായിട്ട് കൊതുക് ശല്യമാണ് ഏറ്റവും അധികം വിഷമിപ്പിക്കാറ്. ഈ ക്ഷുദ്രജീവികൾ കടിക്കുക മാത്രമല്ല, ചെവിയിലേക്കും മൂക്കിലേക്കും പ്രവേശിക്കുക കൂടി ചെയ്യും. കൊതുകിനെ ഒഴിവാക്കുവാനായിട്ട് ഒരേ ഒരു മാർഗമേയുള്ളൂ, അത് രക്തം കുടിക്കും വരെ കാത്തിരിക്കണം. രുദ്രപാനത്തിൽ അത് മുഴുകിക്കഴിയുമ്പോൾ ഒറ്റയടിക്ക് അതിനെ അവസാനിപ്പിക്കാം. പക്ഷേ ഒരു മച്ചാനിൽ ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരൻ ഒരിക്കലും അത്തരം പ്രവൃത്തി ചെയ്യുവാൻ പാടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ്റെ രക്തം കൊതുകിനെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആകർഷിക്കുമെന്നുള്ള സത്യം അപ്പോഴെല്ലാം സൗകര്യപൂർവ്വം അദ്ദേഹം മറക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്ത് ചെയ്യരുത് എന്ന് ചെറുപ്പക്കാരെ ഉപദേശിക്കുന്നതിൽ വൃദ്ധന്മാർ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. 7 മണിയോടെ ഇരുട്ടായി. അതോടൊപ്പം കൊതുക് സെഡ്രിക്കിനെയും എന്നെയും പൊതിഞ്ഞെന്ന വണ്ണം കുത്തുവാൻ തുടങ്ങി. കൊതുകിനെ അടിക്കുന്ന ശ്രമം നിർത്തുവാനായിട്ട് ഞാൻ സെഡ്രിക്കിനോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം 1-2 തവണ എന്നെ മുട്ടുകൊണ്ട് സെഡ്രിക് മൃദുവായിട്ട് കുത്തി. സമയം 7:45. അപ്പോൾ ഇരുട്ടിൽ എവിടെയോ നിന്നും ചാരനിറത്തിലുള്ള ഒരു രൂപം കടന്നു വരുന്നത് ഞങ്ങൾ കണ്ടു. ആകാശത്തിൽ ചന്ദ്രനില്ലെങ്കിലും നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള വെളിച്ചം ചുറ്റുപാടും നന്നായിട്ട് വീഴുന്നുണ്ട്. അത് വനത്തെ കൂടുതൽ പ്രകാശമാനമാക്കി. വലിയ വലിയ മരങ്ങളെ മാത്രമല്ല, ഇപ്പോൾ കാണപ്പെട്ട ചാരനിറത്തിലുള്ള ആ രൂപത്തെയും കാണുവാൻ മാത്രം മതിയായിട്ടുള്ള വെളിച്ചം നക്ഷത്രങ്ങൾ തന്നിരുന്നു. ഞങ്ങളിപ്പോൾ കാണുന്ന ആ രൂപം ചത്ത കാളയുടെയല്ല, അത് കൂടുതൽ ഇരുണ്ടതായിട്ടാണ് കാണപ്പെട്ടത്. ചാരനിറത്തിലുള്ള ആ രൂപം കാള കിടക്കുന്നിടത്തേക്ക് നീങ്ങിയത് കണ്ടു. പിന്നെ ഇരയെടുക്കുമ്പോൾ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന തുറച്ചയായിട്ടുള്ള ശബ്ദവും കേട്ടു. ഞാൻ വളരെ മെല്ലെ റൈഫിൾ എൻ്റെ തോളിലേക്ക് ഉയർത്തി. പക്ഷേ ആ ജീവിക്ക് എന്തോ ഭാഗ്യമുണ്ടായിരുന്നുവെന്ന് പറയണം. റൈഫിൾ ബാരലിൽ ഉറപ്പിച്ച ടോർച്ച് ഇതിൻ്റെ ഇടയ്ക്ക് മരത്തിൽ തട്ടി ചെറിയ ശബ്ദമുണ്ടായി. അതേ നിമിഷത്തിൽ ഇര കിടക്കുന്ന ദിശയിൽ നിന്നും ഒരു വലിയ അലർച്ച ഉയർന്നു. പിന്നെ ചാരനിറത്തിലുള്ള ഒരു രൂപം എൻ്റെ ഇടതുവശത്തു കൂടി വന അതിർത്തി ലക്ഷ്യമാക്കിയിട്ട് ചലിക്കുവാൻ തുടങ്ങി. പെട്ടെന്നത് കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. എൻ്റെ വലതുവശത്തായിട്ട് ഏതാണ്ട് ഞങ്ങളുടെ താഴെ എന്ന പോലെ വീണ്ടും ആ രൂപം പ്രത്യക്ഷപ്പെട്ടു. പുലി സ്വന്തം മുടൽ നക്കുന്ന സ്വരം ഞാൻ കേട്ടു. അത് ഊരയും അമർത്തി നിലത്ത് ഇരിക്കുന്നതായിട്ട് തോന്നി. ഇത്തവണ ഞാൻ റൈഫിൾ ശരിക്കും മുന്നം പിടിച്ചുകൊണ്ട് ടോർച്ചിൻ്റെ സ്വിച്ച് അമർത്തി. ശക്തമായിട്ടുള്ള പ്രകാശം ഒരു പുലിയുടെ രൂപം വെളിപ്പെടുത്തി. കേവലം 20 വാര അകലെയായിട്ട് ഒരു പട്ടിയെപ്പോലെ അത് നിലത്ത് കുന്തിച്ചിരിക്കുകയായിരുന്നു. അതെന്നെ ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ വെട്ടമടിച്ചിട്ട് കണ്ണും പറിച്ചു. ഞാൻ ട്രിഗറിൽ വിരൽ അമർത്തി. എൻ്റെ ആത്മമിത്രമായ 0.432 ഗർജിച്ചു. പുലി ഒരു അലർച്ചയുടെ വശത്തേക്ക് മറിഞ്ഞു വീണത് ഞങ്ങൾ കണ്ടു. എല്ലാം അവസാനിച്ചുവെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സകല കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് വീണ്ടും അത് പിടഞ്ഞെഴുന്നേറ്റിട്ട് ഞങ്ങളിരിക്കുന്ന മരത്തിന് കീഴേ കൂടി കുതിച്ചു ചാടിയിട്ട് വനത്തിലേക്ക് മറയുകയാണ് ചെയ്തത്. ഈ സംഭവം നടക്കുമ്പോഴെല്ലാം സെഡ്രിക് വളരെ ആവേശത്തിലായിരുന്നു. പുലി അപ്രത്യക്ഷമായതിനേക്കാൾ വേഗത്തിൽ അവൻ താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ഞാൻ അവനെ തടഞ്ഞു. അവൻ എന്നോട് വരൂ, നമുക്കതിനെ പിന്തുടർന്നു പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് മണ്ടത്തരം കാണിക്കരുതെന്നും പുലരും വരെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടതെന്നും പറഞ്ഞു. പിന്നെ 1 മണിക്കൂർ കൂടി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. കൊതുക് ശല്യം അസഹനീയമായതുകൊണ്ട് താഴെ ഇറങ്ങി ബംഗ്ലാവിലേക്ക് മടങ്ങുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞാനാണ് ആദ്യം മരത്തിൽ നിന്നും ഇറങ്ങിയത്. സെഡ്രിക് പിന്നെ എനിക്ക് റൈഫിൾ കൈമാറിയിട്ട് വാട്ടർ ബോട്ടിലുമായിട്ട് ഇറങ്ങി തുടങ്ങി. അവസാനത്തെ 6 അടി ഉയരത്തിൽ നിന്നും അവൻ കീഴേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത്. സെഡ്രിക് നിലത്ത് വീണപ്പോൾ വലിയൊരു ശബ്ദമുയർന്നു. അതേ നിമിഷത്തിൽ മറ്റൊരു കാര്യവും സംഭവിച്ചു. ഞങ്ങളുടെ വളരെ അടുത്തുനിന്നുമായിട്ട് ഭീകരമായിട്ടുള്ള ഒരു ഗർജനം മുഴങ്ങി. ശബ്ദം കേട്ട ദിശയിലേക്ക് ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ റൈഫിൾ ചൂണ്ടിയെങ്കിലും ഒന്നും തന്നെ കണ്ടില്ല. കുറച്ച് നിമിഷങ്ങൾ കൂടി കാത്തിരുന്നിട്ട് ഞങ്ങൾ മെല്ലെ ഏതാനും അടികൾ മുൻപോട്ട് വെച്ചു. ഈ പ്രദേശമാകെ കൊങ്ങിണിയാണ് അടിക്കാടായിട്ട് തിങ്ങി വളർന്നു നിൽക്കുന്നത്. ഇത്തരം പ്രകൃതിയിൽ ഇരുട്ടിലൂടെ ഒരു പുലിയെ പിന്തുടരുന്നത് അപകടമാണെന്ന് എനിക്കറിയാം. ഞാൻ നിറയൊഴിച്ചപ്പോൾ പുലി എവിടെയാണോ ഇരുന്നത് അവിടേക്ക് പോയിട്ട് രക്തപ്പാട് വല്ലതുമുണ്ടോ എന്ന് നോക്കി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ രക്തത്തിൻ്റെ യാതൊരു സൂചനയും അവിടെ കണ്ടില്ല. ഇതോടെ ഒരുപക്ഷെ മൃഗത്തിന് വെടിയേറ്റിരിക്കില്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ സെഡ്രിക്കുമായിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. പക്ഷേ എൻ്റെ ബുള്ളറ്റ് പുലിക്ക് കൊണ്ടിട്ടുണ്ടെന്ന് അവന് നല്ല ഉറപ്പായിരുന്നു.
എന്നിട്ടും എൻ്റെ സംശയം മാറിയില്ല. പിന്നെ ഞങ്ങൾ ബംഗ്ലാവിലേക്ക് പോകുവാനുള്ള തീരുമാനം മാറ്റിയിട്ട് മച്ചാനിലേക്ക് തന്നെ മടങ്ങുവാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ നഷ്ടപ്പെട്ട ഇരയെ തെരഞ്ഞത് വീണ്ടും വരുവാനായിട്ട് നേരിയ ഒരു സാധ്യത ഉണ്ട്. രാത്രി മുഴുവനും കൊതുക് ശല്യം അസഹനീയമായിരുന്നു. കടുത്ത തണുപ്പും അത് രാവിലെ മുതൽ ആരംഭിച്ചു. എങ്കിലും ഞങ്ങൾ പുലരും വരെ എല്ലാം സഹിച്ചു. പിന്നീട് വന്ന പ്രഭാതമാകട്ടെ മനം മടുപ്പിക്കുന്ന നിരാശ മുറ്റിയ ഒന്നുമായിരുന്നു. മരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് കീഴെയുള്ള പുല്ലിൽ ഒരു മണിക്കൂറോളം നീണ്ടു നിവർന്നു കിടക്കുകയാണ് ആദ്യം ചെയ്ത കാര്യം. സൂര്യൻ പൂർണ്ണമായിട്ട് ഉദിക്കുവാനും ഞങ്ങളുടെ മരവിച്ച പേശികൾക്ക് ചൂടും മയവും കിട്ടുവാനും വേണ്ടിയായിരുന്നു അത്. 7 മണി കഴിഞ്ഞ ഉടനെ രക്തച്ചാലുകൾ തെരയുവാനായിട്ട് തുടങ്ങി. അല്പസമയത്തിനകം പുലിയൊരു കൊങ്ങിണിക്കാട്ടിലേക്ക് പ്രവേശിച്ച ഇടത്തായിട്ട് കുറച്ച് ചോരത്തുള്ളികൾ കിടക്കുന്നത് കണ്ടു. പിന്നെ അടിക്കാടിനടുത്ത് നിന്നും 40 വാര ദൂരത്തായിട്ട് മറ്റൊരു സ്പോട്ടിൽ ഗണ്യമായിട്ടുള്ള തോതിൽ രക്തം കെട്ടിക്കിടക്കുന്നത് കണ്ടു. ഇതോടെ പുലിക്കേറ്റ മുറിവ് മാരകമാണെന്നും അതിവിടെ അല്പസമയം കിടന്നതായിട്ടും മനസ്സിലായി. കഴിഞ്ഞ രാത്രിയിൽ സെഡ്രിക്ക് മരത്തിൽ നിന്നും താഴേക്ക് ചാടിയപ്പോൾ ഉച്ചത്തിൽ അലറിയത് അവൻ തന്നെയാണ്. മുറിവിന്റെ ആഴം മൂലമാവാം പുലിയപ്പോൾ ഞങ്ങളെ ആക്രമിക്കുവാനായിട്ട് ശ്രമിക്കാത്തത്. സെഡ്രിക്ക് ആ സ്ഥലത്തിന്റെ ഏതാനും ചിത്രങ്ങൾ എടുത്തു. കണ്ണിൽ കാണുന്നതെല്ലാം ക്യാമറയിൽ പകർത്തുവാനായിട്ട് താല്പര്യമുള്ള ഒരു ക്യാമറാമാനാണവൻ. വലിയ അളവിൽ രക്തം കാണപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു രക്തപാത മറ്റൊരു 100 വാര മുൻപിലേക്ക് പോകുന്നത് കണ്ടു. അവിടെയും പുലി അല്പസമയം കിടന്നിട്ടുണ്ട്. ഇത് കാണിച്ചത് അതിനേറ്റ വെടി മാരകമാണെന്നാണ്. മുൻപോട്ട് പോകുന്തോറും നിണപ്പാടുകൾ അവ്യക്തമായിട്ട് തുടങ്ങി. ഒരു പക്ഷേ വെടിയുണ്ട കയറിയ മുറിവിൽ കൊഴുപ്പോ അല്ലെങ്കിൽ തൊലിക്കടിയിലുള്ള പാടയോ മൂടിയിരിക്കണം. അതായിരിക്കണം രക്തസ്രാവം പെട്ടെന്ന് നിലയ്ക്കുവാനായിട്ട് കാരണം. സാമാന്യം നല്ല അടിക്കാടായിരുന്നു അവിടെയെല്ലാം ഉള്ളത്. ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ പുലിയെ മാത്രം കണ്ടെത്തുവാനായില്ല. വന അതിർത്തിയുടെ അരികിലൂടെ നടന്നുകൊണ്ട് അതിനെ കണ്ടുപിടിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ കൊങ്ങിണിക്കാടുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കി. ഞാൻ മറ്റൊരു 100 വാര ദൂരം കൂടി പോയിട്ടുണ്ടാകും. സെഡ്രിക്ക് ക്യാമറയുമായിട്ട് 20 വാരയോളം അകലത്തിൽ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. പെട്ടെന്നാണ് അതുണ്ടായത്. വനത്തിൻ്റെ അതിരെന്ന പോലെ നിൽക്കുന്ന കൊങ്ങിണിക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ പുലി പതുങ്ങിയിരിക്കുകയായിരുന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ കടന്നു പോകും വരെ അവൻ കാത്തിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടുള്ള മുരളലോടെ അതെന്നെ ആക്രമിക്കുവാനായിട്ട് എടുത്തു ചാടി. അതേസമയം എൻ്റെ പിന്നാലെ വരികയായിരുന്ന സെഡ്രിക്ക് പുലി പുറത്തേക്ക് ചാടിയ സ്ഥലവുമായിട്ട് ഏറെക്കുറെ അടുത്തും എത്തിയിരുന്നു. സെഡ്രിക്കിൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പകരം പുലി അവനെ കാണാത്തതും ആക്രമിക്കാത്തതും. എങ്ങനെ അത് സംഭവിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. ചിലപ്പോൾ പുലി എന്നെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തുവാനായിട്ട് തയ്യാറെടുത്തതുകൊണ്ടാവാം. എന്തായാലും അത് ആക്രമിക്കുവാനായിട്ട് മുൻപോട്ടെടുത്തു. എന്നാൽ ഇതിനോടകം അത് ഉയർത്തിയ മുരളൽ കേട്ട ഞാൻ കൃത്യസമയത്ത് തന്നെ വട്ടം തിരിഞ്ഞിരുന്നു. ഭാഗ്യത്തിന് തലേ ദിവസം രാത്രിയിലെ വെടി പുലിയുടെ വലത് മുൻകാലിലാണ് ഏറ്റത്. ആ കാൽ നിശേഷം തകർന്നു പോയിട്ടുണ്ട്. വൈകല്യം ബാധിച്ച കാലും വലിച്ചിടിച്ചുകൊണ്ടാണ് പുലി മുൻപോട്ടെടുത്തത്. റൈഫിൾ ഇടത് തോളിലേക്ക് മാറ്റിക്കൊണ്ട് ഞാൻ ട്രിഗർ അമർത്തി. വെടിയുണ്ട് അതിൻ്റെ തൊണ്ടയും തകർത്ത് കടന്നുപോയി. മുടിയന്നൂരിലെ പെരിയ പുലിയെന്ന ആടി നിന്നു. എന്നിട്ടും അത് ഭീകരമായിട്ട് അലറിക്കൊണ്ട് മുൻപോട്ട് വന്നു. ഇതുമൂലം 2-ാമത്തെ വെടി ഉതിർക്കുവാനായിട്ട് എനിക്ക് ആവോളം സമയം കിട്ടിയിരുന്നു. അപ്പോൾ മാത്രമാണ് എൻ്റെ പിന്നാലെ വന്നിരുന്ന സെഡ്രിക്ക് ഈ കാഴ്ച കണ്ട് ആവേശം കയറി നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഇവൻ ഞാൻ വെടിവെച്ച അതേ ദിശയിൽ തന്നെയാണ് നിന്നിരുന്നതും. അല്പമൊന്ന് പിഴച്ചിരുന്നെങ്കിൽ പുലിക്ക് പകരം അവനിട്ട് വെടി കൊണ്ടേനെ. എന്നാൽ അവിശ്വസനീയമായിട്ടുള്ള മറ്റൊരു കാര്യവും ഇതിനിടയ്ക്ക് സംഭവിച്ചു. സെഡ്രിക്ക് നേർരേഖയിൽ നിന്നുകൊണ്ട് ഞാൻ പുലിയെ വെടിവെക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിരുന്നു. അവൻ അത് എടുക്കുവാനുള്ള മനോധൈര്യം എങ്ങനെ കിട്ടിയെന്നറിയില്ല. 100-ൽ 90 പേരും നിരായുധനും അപകടകരവുമായിട്ടുള്ള ഇത്തരം അവസ്ഥയിൽ വാലും ചുരുട്ടി തിരിഞ്ഞോടുമായിരുന്നു. എന്നാൽ അവൻ ഇക്കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഫോട്ടോഗ്രാഫിയോടുള്ള കടുത്ത അഭിനിവേശം ഒന്നു മാത്രമാണ് അവനെ സ്ഥലകാലബോധവും അപകടാവസ്ഥയും മറക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. താൻ എന്താണിപ്പോൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാതെ ക്യാമറ ഷട്ടർ യാന്ത്രികമായിട്ട് അമർത്തുകയാണ് ചെയ്തത് എന്ന് പിന്നീട് അവൻ എന്നോട് പറഞ്ഞു. മുടിയന്നൂരിലെ പെരിയ പുലിയെ അവസാനിപ്പിച്ച സന്തോഷ വാർത്ത അറിയിക്കുവാനായിട്ട് ഞങ്ങൾ ബംഗ്ലാവിലെത്തിയപ്പോൾ റുസ്തവും വർഗീസും അവിടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 2 മണി വരെ മച്ചാനിൽ ഇരുന്നിട്ട് അവർ മടങ്ങി വരികയായിരുന്നു. കൊതുക് ശല്യം അസഹനീയമായതുകൊണ്ടും അത്രയും നേരമായിട്ടും കടുവയുടെ സാന്നിധ്യത്തിന്റെ യാതൊരു ലക്ഷണവും കാണാത്തതുകൊണ്ടും റുസ്തമും വർഗീസും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ബംഗ്ലാവിൽ എത്തിയിട്ട് ഉറങ്ങുവാനായിട്ട് തീരുമാനിച്ചു. 9 മണിയോടെ ഞങ്ങൾ പുലിയെ ചുമന്ന് ബംഗ്ലാവിൽ എത്തിച്ചു. 1 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ തൊലിയും മുരിച്ചു. അവൻ അസാമാന്യ വലിപ്പമുള്ള ഒരു ആൺപുലി ആയിരുന്നു. മൂക്കു മുതൽ വാലറ്റം വരെ 7-8 ഇഞ്ച് നീളമുണ്ട്. ഉച്ചഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് റുസ്തമിരുന്ന ഭാഗത്തുള്ള കാളയെ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട്, ഞാനത് മറക്കുവാനേ പാടില്ല. ഇതിനിടയിൽ 3-ാമത്തെയും 4-ാമത്തെയും ഇരകൾക്ക് എന്തു സംഭവിച്ചു എന്നറിയുവാനായിട്ട് വർഗീസ് ആളുകളെ അയച്ചിരുന്നു. അവർ മടങ്ങിയെത്തി 2 മൃഗങ്ങളും ജീവനോടെയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ റുസ്തമിന്റെ മച്ചാന്റെ അരികിലെത്തി. അപ്പോഴാണ് അവൻ പോയ ശേഷം കടുവ ഇരയെടുക്കുവാൻ മടങ്ങിയെത്തിയിരുന്നു എന്ന് മനസ്സിലായത്. അവിടെ കെട്ടി നിർത്തിയ കാള കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരു പക്ഷേ അർദ്ധരാത്രിക്ക് ശേഷം റുസ്തമും വർഗീസും മച്ചാനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നിരീക്ഷിച്ചുകൊണ്ട് കടുവ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം.
അവരുടെ സാമീപ്യം അത് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അപകടമൊന്നുമില്ലെന്ന് ബോധ്യമായപ്പോൾ ഇരയെടുക്കുവാനായിട്ട് കടുവ വന്നു. കാളയുടെ മുക്കാൽ ഭാഗവും അത് ആഹരിച്ചിരുന്നു. ഇത് കണ്ട റുസ്തം അങ്ങേയറ്റം നിരാശനായി. എങ്കിലും അന്ന് രാത്രിയും കടുവയെ കാത്തിരിക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. എനിക്കൊരു തോന്നലുണ്ടായി, അത് വിവേകപൂർണമാണോ അല്ലെങ്കിൽ വിവേകരഹിതമാണോ എന്നറിയില്ല. നാലാമത്തെ ഇരയെ ഇവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഒരാളെ വർഗീസിനൊപ്പം അയച്ചു. മുടിയന്നൂർ ഗ്രാമത്തിന്റെ അടുത്തുള്ള പാതയിലാണ് അതിനെ കെട്ടിയിരുന്നത്. കാളയെ എത്തിക്കുവാനായിട്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തു. പഴയ ഇരയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും 30 ചൂട് മാറിയിട്ട് ഞാൻ അതിനെ കെട്ടിയിട്ടു. 2 ദിവസം കൊണ്ട് ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന ഇരയെ ആഹരിക്കുവാനായിട്ട് ഒരു വേള കടുവ മടിച്ചു എന്നിരിക്കും. എന്നാൽ അടുത്തു തന്നെ നിൽക്കുന്ന ജീവനുള്ള ഇരയെ കണ്ടാല് അതിനെ ആക്രമിക്കുവാൻ കടുവയ്ക്കൊരു പ്രേരണ ഉണ്ടായേക്കാം. ഇതായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷേ റുസ്തം ഈ പദ്ധതിയെ എതിർത്തു. കാരണം തലേ ദിവസം ആഹരിച്ച ഇരയുടെ അവശിഷ്ടത്തിന് സമീപം ജീവനുള്ള മറ്റൊരു കാളയെ കണ്ടാൽ കടുവ അപകടം മണക്കുമെന്ന് അവന് തോന്നി. അവന്റെ നിഗമനവും പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കറിയാം. വൈകുന്നേരം 5:30 ഞാനും റുസ്തമും സെഡ്രിക്കും ചേർന്ന് മച്ചാന്റെ അടുത്ത് എത്തി. കഴിഞ്ഞ രാത്രിയിലെ തണുപ്പും പകലിലെ ചൂടുമടിച്ച് മുൻപ് വെച്ച ഇലകൾ വാടിപ്പോയതുകൊണ്ട് നല്ല പച്ച തളപ്പാർന്ന പുതിയ ഇലകൾ കൊണ്ട് മച്ചാൻ രണ്ടാമതും മറച്ചിരുന്നു. ആദ്യം റുസ്തം നിറയൊഴിക്കും, രണ്ടാമത്തെ വെടി ഞാനും വയ്ക്കും. അങ്ങനെയാണ് തീരുമാനിച്ചത്. അപൂർവമായിട്ടുള്ള മറ്റൊരു ഫോട്ടോ കൂടി സ്വന്തമാക്കാമല്ലോ എന്ന പ്രതീക്ഷയിൽ സെഡ്രിക്ക് തന്റെ പ്രിയപ്പെട്ട ക്യാമറയിൽ ഒരു ഫ്ലാഷ് ബൾബും റിഫ്ലക്ടറും ഘടിപ്പിച്ചിരുന്നു. എല്ലാത്തരം പ്രാണികളും അടുത്തുള്ള കുളത്തിൽ നിന്നും മച്ചാനെ നോക്കിയിട്ട് പറന്നെടുത്തു. അതോടെ ഞങ്ങളുടെ കാത്തിരിപ്പ് ദുസ്സഹമായിട്ട് മാറി. ഞങ്ങൾ മൂവരും നല്ല ചെറുപ്പവും ഉത്സാഹികളുമായതുകൊണ്ട് അതത്ര കാര്യമാക്കിയില്ല. സമയം 8 മണി, പിന്നെ അത് 9:10. അല്പം കഴിഞ്ഞ് ഒരു കടുവയുടെ വിളി ഞങ്ങൾ കേട്ടു. ഇവിടെ നിന്നും 1 മൈൽ അകലത്തിൽ ഒരു കുളമുണ്ട്. അതിനും അപ്പുറത്തായിട്ട് ഒരു കുന്നിഞ്ചിരിവ് ഉണ്ടായിരുന്നു. കടുവ കുന്നിറങ്ങി വരികയായിരുന്നു. പിന്നെ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞു കാണും. ഞങ്ങളുടെ ഇടതുവശത്തുള്ള മുളംകൂട്ടത്തിൽ നിന്നും ഒരു കേഴമാന്റെ പരുക്കൻ നിലവിളി ഉയർന്നു. ഇത് കേട്ടതോടെ കടുവ വരുന്നുണ്ട് എന്നുറപ്പായി. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അവന്റെ വരവും കാത്തിരുന്നു. മുളകളുടെ ബാഹുല്യം മൂലം തലേ ദിവസം രാത്രിയിൽ ഞാനിരുന്ന പ്രദേശത്തെക്കാളും ഇവിടെ ഇരുട്ട് കൂടുതലാണ്. കടുവ പുതിയ കാളയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത് മുൻപ് പിടിച്ച ഇരയുടെ അവശിഷ്ടത്തിലേക്ക് മടങ്ങുകയോ ചെയ്യും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് ഞാൻ റുസ്തമിനോട് അടക്കം പറഞ്ഞു. അപ്പോഴെന്റെ ടോർച്ച് തെളിച്ച് ഉന്നം പിടിക്കുവാനായിട്ട് അവനെ സഹായിക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഭാഗ്യത്തിന് ഞങ്ങൾ രണ്ടാമത് കെട്ടിയിട്ട കാളയ്ക്ക് വെളുത്ത നിറമായിരുന്നു. അതുമൂലം കനത്ത ഇരുട്ടിലും അതിനെ നേരിയ മങ്ങിയ നിറത്തിൽ കാണാം. കാള പ്രാണഭയത്തോടെ മുക്കറയിടുന്നതും പിന്നെ കാലി കെട്ടിയിരുന്ന കയറിൽ നിന്നും കാല് കുതിർച്ച് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്ന സ്വരവും കേൾക്കാം. ആസന്നമായിട്ടുള്ള അപകടത്തെക്കുറിച്ചും അതിന്റെ അന്തിമവിധി എന്തായിരിക്കുമെന്നും മൃഗത്തിന് ചില സൂചനകൾ കെട്ടിയിട്ടുണ്ട്, അത് വ്യക്തമാണ്. 10 മിനിറ്റ് നേരത്തേക്ക് അവിടമാകെ വല്ലാത്തൊരു നിശബ്ദത വ്യാപിച്ചു. പിന്നെ ആഴത്തിലുള്ള വ്രൂഫ് വ്രൂഫ് വിളി ഉയർന്നു. അതേ നിമിഷത്തിൽ കടുവ കാളയ്ക്ക് നേർക്ക് എടുത്തു ചാടി. ആവേശത്തിരതളിൽ പണിപ്പെട്ടടക്കുവാൻ ശ്രമിച്ചതുമൂലം റുസ്തം സദാ ചലിക്കുന്ന ഒരു പോപ്പുലാർ വൃക്ഷത്തിന്റെ ഇലകളെന്ന പോലെ കിടികിടെ വിറയ്ക്കുകയായിരുന്നു. അവനെ ശാന്തനാക്കുവാനായിട്ട് ഞാൻ അവന്റെ തോളിൽ മുറുകെ പിടിച്ചു. പിന്നെ കാളയിൽ നിന്നും ഒരു ഗുളുകുളു ശബ്ദവും കഴുത്തിലെ കശേരികൾ പൊട്ടുന്ന മൂർച്ചയുള്ള ഒച്ചയും മുഴങ്ങി. പിന്നെ അത് ശവമായിട്ട് മണ്ണിലേക്ക് മറിയുന്ന ഒച്ചയും ഞങ്ങൾ കേട്ടു. ഞാൻ റുസ്തമിന്റെ തോളിൽ വീണ്ടും പിടിമുറുക്കി. കടുവ കാളയുടെ പിൻഭാഗം കടിക്കുവാൻ തുടങ്ങും മുൻപ് 10 മിനിറ്റോളം അവിടമാകെ ഒരു നിശബ്ദത വ്യാപിച്ചു കിടന്നു. പിന്നെ അത് കാളയുടെ കുടൽമാലകൾ നീക്കം ചെയ്യുന്ന നടപടി തുടങ്ങി. അപ്പോഴും ഞങ്ങൾ കാത്തിരുന്നു. കുടൽമാലകൾ പുറത്തേക്കെടുക്കുവാനായിട്ട് കടുവ കാളയുടെ തൊലി കീറി മുറിക്കുന്ന സ്വരം കേട്ടു. ഇപ്പോഴതിന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഇരയിലായിരിക്കുമെന്ന് ഞാൻ കണക്കുകൂട്ടി. അപ്പോഴാണ് റുസ്തമിന്റെ തോളിൽ നിന്നും ഞാൻ പിടിവിട്ടത്. ഉടനെ നിറയൊഴിക്കുവാനായിട്ട് തയ്യാറാകുവാനായിട്ട് ഞാൻ അവനെ ഒന്ന് തോണ്ടി. റുസ്തം റൈഫിൾ മെല്ലെ ഉയർത്തി. ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ടോർച്ചിന്റെ ബട്ടൺ അമർത്തി. തീവ്രമായിട്ടുള്ള പ്രകാശം കടുവയിൽ പതിച്ചു. അവൻ അതിന്റെ ഇരയുടെ മേൽ പതിഞ്ഞിരുന്ന് ഞങ്ങൾ ഇരിക്കുന്ന വശത്തായിട്ടാണ് കിടക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് വെട്ടമടിച്ചതോടെ കടുവ നേരെ മുകളിലേക്കൊന്ന് നോക്കി. അതേ നിമിഷത്തിലാണ് റുസ്തം തന്റെ ടോർച്ചിന്റെ സ്വിച്ചും അമർത്തിയത്. ഇപ്പോൾ 2 ടോർച്ചിന്റെയും വെളിച്ചത്തിൽ കിടന്നുകൊണ്ട് കടുവ ഞങ്ങളെ നോക്കുന്നത് വ്യക്തമായിട്ടും കാണാം. പിന്നെയും നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. റുസ്തം വെടിവെയ്ക്കുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ഒടുവിൽ ഞാൻ എന്റെ ട്രിഗർ അമർത്തുവാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് അവൻ നിറയൊഴിച്ചു. 0.405-400 ഇരട്ട ബാരൽ ഗർജനം രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. 2 ബാരലുകളിൽ നിന്നും ഒരേ സമയത്താണ് അവൻ തിര ഒഴിച്ചത്. ശക്തമായിട്ടുള്ള ആയുധത്തിൽ നിന്നുള്ള പുറകോട്ടുള്ള തള്ള് അല്പം അധികമായിരിക്കണം. റുസ്തം പിന്നിലേക്കൊന്നും മലച്ചതായിട്ട് എനിക്ക് തോന്നി. 2 വെടിയുണ്ടകളും കടുവയുടെ തോളിന് തൊട്ടുമുകളിലൂടെ കഴുത്തും തകർത്തുകൊണ്ടാണ് കടന്നുപോയത്. അതോടെ കടുവ മൊത്തത്തിലൊന്നു ഉലഞ്ഞു. പിന്നെ അതും മയങ്ങിയതുപോലെ മുൻപോട്ട് കുനിഞ്ഞ് നിലത്തേക്ക് വീണു. അതിന്റെ വാൽ കുറച്ചു തവണ മണ്ണിൽ കിടന്നടിച്ച് പ്രകമ്പനം സൃഷ്ടിച്ചു. ഒടുവിൽ അത് നിശ്ചലമായി. അങ്ങനെ റുസ്തം ആദ്യമായിട്ട് ഒരു കടുവയെ വെടിവെച്ചിരിക്കുന്നു. ഞങ്ങൾ 1/2 മണിക്കൂറോളം മച്ചാനിൽ തന്നെ കാത്തിരുന്നു. മൃഗത്തിൽ നിന്നും യാതൊരു ചലനവും ഉണ്ടായില്ല. ഞങ്ങൾ മച്ചാനിൽ നിന്നും താഴേക്ക് മെല്ലെ ഇറങ്ങി. അപ്പോഴും ടോർച്ചുകൾ കടുവയെ കേന്ദ്രീകരിച്ചാണ് പിടിച്ചത്.
പിന്നീട് അത് അനങ്ങിയിട്ടേയില്ല. അതോടെ കടുവ മരിച്ചുവെന്ന് വ്യക്തമായി. ശേഷം നടന്ന പരിശോധനയിൽ താൻ കൊന്നത് ഒത്തയൊരു ആൺകടുവയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റുസ്തം വളരെ ആഹ്ലാദിച്ചു. ഈ കടുവയ്ക്ക് മൂക്കുമുതൽ വാലറ്റം വരെ 9 അടിയും 4 ഇഞ്ച് നീളവും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂവരും വളരെ സന്തോഷത്തോടെ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. റുസ്തം കടുവയെ സ്വന്തമാക്കി. ഹെയിൽസ്റ്റോണിന്റെ മൃഗങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള പുലിയെ കൊല്ലുന്നതിൽ ഞാനും വിജയിച്ചു. എങ്കിലും ഞങ്ങൾ മൂവരിലും വെച്ച് ഏറ്റവും സന്തോഷവാൻ മറ്റാരുമല്ല സെഡ്രിക് ബോൺ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വളരെ അപൂർവമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുവാൻ മാത്രമല്ല, അത്ഭുതകരമായിട്ട് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനും അവന് കഴിഞ്ഞു. എന്റെ നേർക്ക് വരുന്നതിനു പകരം അടിക്കാറ്റിൽ പതിയിരുന്ന പുലി നിരായുധനായിട്ടുള്ള സെഡ്രിക് ബോണിനെയാണ് ആക്രമിച്ചത് എങ്കിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ കൂടിയും അവന് മാരകമായിട്ടുള്ള മുറിവ് ഏൽക്കുമായിരുന്നു. മടങ്ങിയെത്തിയിട്ട് ഞാൻ ഡാഡിയോട് ഈ കഥകളെല്ലാം പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിച്ചു. പക്ഷേ സെഡ്രിക്ക് പുള്ളിപ്പുലിയിൽ നിന്നും എന്റെ ബുള്ളറ്റിൽ നിന്നും തലമുടി നാരടിക്ക് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ അടുത്ത ദിവസം കഴുകിയെടുത്ത ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഡാഡി അത്ര അഭിനന്ദന സൂചകമല്ലാത്ത പല കാര്യങ്ങളും പറയുവാൻ തുടങ്ങി. ആ സമയത്ത് ഡാഡി വളരെ പരുഷവും യുക്തിരഹിതവുമായിട്ടാണ് സംസാരിച്ചത് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, വൃദ്ധൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. പ്രധാനമായിട്ടും 2 തെറ്റുകളാണ് ഞാൻ വരുത്തിയത്. 1-ാമത്തെ തെറ്റ്, ആ പ്രഭാതത്തിൽ വെടിയേറ്റ പുലിയെ തെരഞ്ഞു പോകുമ്പോൾ അടിക്കാടുകളെ ഞാൻ വേണ്ടത്ര ഗൗനിച്ചില്ല. അത് ഒന്നുകൊണ്ട് മാത്രമാണ് പുലി പതിയിരിക്കുന്നത് കണ്ണിൽപ്പെടാതെ അതിനെയും കടന്ന് ഞാൻ പോയത്. എന്റെ 2-ാമത്തെ തെറ്റിതാണ്, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം മൂലം ഞാൻ എന്നിൽ നിന്നും കേവലം 20 ചുവടോളം ദൂരെയുള്ള ഒരു മനുഷ്യൻ നേരിട്ട് വരുന്ന അതേ ദിശയിൽ തന്നെ വെടിയുതിർത്തു. ഭാഗ്യം തുടക്കക്കാരനെ എപ്പോഴും അനുകൂലിക്കാറുണ്ടെന്ന് പ്രായമുള്ളവർ പറയാറുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ആ പഴമൊഴി തീർച്ചയായിട്ടും അന്വർത്ഥമായിരിക്കുന്നു. മുടിയന്നൂരിലെ പെരിയ പുലിയുടെ കഥ ഇവിടെ തീരുന്നു.